ഏതൊരു യുദ്ധത്തിന്റെയും ബാക്കിപത്രമാണ് കൂട്ടപ്പലായനം, അഭയാർത്ഥി പ്രവാഹം. പലതവണ ലോകമത് കണ്ടിട്ടുണ്ട്. യുക്രൈനിൽ നിന്നും കൂട്ടപ്പലായനം ഇപ്പോൾ തുടരുകയാണ്. 70 ലക്ഷം ജനങ്ങളെങ്കിലും അഭയാർത്ഥികളാകുമെന്നാണ് വിലയിരുത്തൽ. എന്ത് സുരക്ഷിതത്വത്തിലേക്കാണ് ഇവരൊക്കെ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. 2015 അഭയാർത്ഥി പ്രതിസന്ധി യൂറോപ്പ് മറന്നിട്ടില്ല. സിറിയ പോലുള്ള യുദ്ധവും ആഭ്യന്തര കലാപവും തകർത്ത രാജ്യങ്ങളിൽ നിന്നും മനുഷ്യർ യൂറോപ്യൻ തീരങ്ങളിലേക്ക് ഒഴുകിയെത്തി. തുർക്കി കടൽ തീരത്തടിഞ്ഞ ഐലൻഡ് കുർദി ഒരു ഭൂപടം പോലെ തോന്നിച്ചിരുന്നു. ആ കുഞ്ഞു ശരീരം ഒന്നാകെ ലോകത്തെ ഉലച്ചുകളഞ്ഞു. 2015 മാത്രം ഭൂപടങ്ങൾ കീറിയെറിഞ്ഞ് 13 ലക്ഷം ജനങ്ങളാണ് യൂറോപ്പിലേക്ക് കടലും കരയും കടന്നെത്തിയത്. രാജ്യസ്നേഹം വിട്ടെറിഞ്ഞ് സ്വപ്നരാജ്യം തേടിപ്പോയവരിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമായിരുന്നു. പലരും വഴിമധ്യേ മരിച്ചു. മറ്റൊരു അഭയാർത്ഥി പ്രതിസന്ധിക്ക് മുന്നിലാണോ യൂറോപ്പ്? 1 മില്യണിനടുത്ത് ആളുകൾ യുക്രൈൻ വിട്ടു എന്നാണ് കണക്ക്. എവിടേക്കാണ് ഈ മനുഷ്യർ പോകുന്നത്? എന്ത് സൗകര്യങ്ങളാണ് ഇവർക്ക് ഒരുക്കിയിരിക്കുന്നത്? അയൽരാജ്യങ്ങളായ പോളണ്ട്, റൊമാനിയ, സ്ലോവാക്യ, ഹംഗറി, മോൾഡോവ എന്നിവിടങ്ങളിലേക്കാണ് യുക്രൈനിൽ നിന്നുള്ള പലായനം. അതിർത്തി കടക്കാൻ യുക്രൈൻ പൗരന്മാർക്കും നിയമപരമായി രാജ്യത്ത് കഴിയുന്നവർക്കും മറ്റ് രേഖകൾ ആവശ്യമില്ല. പക്ഷേ 2-3 ദിവസം അതിർത്തിയിലെ തണുപ്പിൽ കാത്തിരിക്കേണ്ട ഗതികേടാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് പോളണ്ടിൽ. പരിക്കേറ്റവരെ കൊണ്ടുവരാൻ പോളണ്ട് മെഡിക്കൽ ട്രെയിനുകൾ തയ്യാറാക്കി. 1500 ആശുപത്രികൾ സജ്ജമാക്കി. ഹംഗറിയും റൊമാനിയയും യുക്രൈനിൽ നിന്ന് വരുന്നവർക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങാൻ ധനസഹായം നൽകുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ സൗകര്യങ്ങളും ഒരുക്കി. യുക്രൈൻ പൗരന്മാർക്ക് യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളിൽ 3 വർഷം വരെ കഴിയാൻ അനുവദിക്കാൻ ഏകദേശ ധാരണയായിട്ടുണ്ട്. അവിടങ്ങളിൽ ജോലിയെടുക്കാം. ചികിത്സയും മറ്റ് സാമൂഹ്യ സുരക്ഷയും ഉറപ്പുവരുത്തും. യൂറോപ്പിന് പുറത്തുള്ള അമേരിക്ക പോലുള്ള രാജ്യങ്ങളും യുക്രൈൻ പൗരന്മാർക്ക് അഭയം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഉയർന്നുവന്ന അഭയാർത്ഥി വിരുദ്ധ വികാരവും അതുപയോഗപ്പെടുത്തിയുള്ള തീവ്ര വലതു പാർട്ടികളുടെ വളർച്ചയും ഈ ഐക്യപ്പെടലിനിടയിൽ കാണാതെ പോകരുത്. 2-ലോക മഹായുദ്ധത്തെ അനുസ്മരിക്കുന്ന വലിയ അഭയാർത്ഥി പ്രവാഹമാണ് യൂറോപ്പ് നേരിടുന്നത്. 7 മില്യൺ ജനങ്ങളെങ്കിലും പറിച്ചു നടപ്പെടുമെന്നാണ് വിലയിരുത്തൽ. യൂറോപ്പിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഈ പ്രവാഹം മാറ്റം വരുത്തുമെന്ന് ഉറപ്പാണ്.